സത്യവേദപുസ്തകമാകുന്ന ബൈബിളിൽ അനേകം യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്ത്യകാലത്ത് നടക്കേണ്ട യുദ്ധങ്ങളെ വളരെ വ്യക്തമായി തന്നെ വേദപുസ്തകം പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്നാണ് ഗോഗ് മാഗോഗ് യുദ്ധം. എഹെസ്കേൽ പ്രവാചക പുസ്തകത്തിൽ 38-39 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഗോഗ് മാഗോഗ് ശക്തികൾ യഹൂദൻ്റെ നേരെ വരുന്നതായും ആ ശക്തികളെ യഹോവയായ കർത്താവ് തൻ്റെ ശക്തിയാൽ, തൻ്റെ മഹത്വത്താൽ, തൻ്റെ മഹിമയാൽ നശിപ്പിക്കുന്നതായും എഹെസ്കേൽ പ്രവാചകൻ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 38 അധ്യായത്തിൻ്റെ ആദിവാക്യങ്ങൾ: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിൻ്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധം ആയിരിക്കുന്നു. ഇവിടെ നാം കാണുന്നത് മാഗോഗ് എന്ന് പറയുന്ന ഒരു ദേശമാണ്. ആ മാഗോഗ് എന്നുള്ള ദേശത്തെ ഭരിക്കുന്ന ഗോഗ് എന്നുള്ള ഒരു പ്രഭു അല്ലെങ്കിൽ ഒരു ഭരണാധികാരി. മാഗോഗ് ദേശത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ രാജ്യങ്ങളുടെ പേര് രോഷ്, മേശക്, തൂബൽ എന്നീ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളുടെ പ്രഭുവായ ഗോഗിനെക്കുറിച്ചാണ് 38 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ പ്രവചിച്ചിട്ടുള്ളത്. നോഹയുടെ പുത്രനായ യാഫേത്തിൻ്റെ 3 പുത്രന്മാരുടെ പേര് ഈ വേദഭാഗത്ത് നാം കാണുന്നുണ്ട്. മാഗോഗ്, മേശക്, തൂബൽ എന്നിവർ യാഫേത്തിൻ്റെ പുത്രന്മാരാണ്. അവർ ജലപ്രളയത്തിനു ശേഷം ഇന്നത്തെ റഷ്യ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ കുടിയേറി പാർത്തു. അവരുടെ തലമുറകൾ അവിടെ വസിക്കുകയാണ്. യാഫേത്തിൻ്റെ പുത്രന്മാർ വടക്കൻ മേഖലകളിൽ താമസമുറപ്പിച്ചതായി ഉൽപ്പത്തി പുസ്തകം 10 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. മാഗോഗ് ദേശത്തിലെ രാജ്യങ്ങളിൽ ഒന്നായ റോഷ് ഇന്നത്തെ റഷ്യയുടെ മൂലപദമാണ്. അപ്പോൾ ഇവിടെ നാം കാണുന്ന മാഗോഗ് ദേശമെന്ന് പറയുന്നത് ഇന്നത്തെ റഷ്യയെ കുറിക്കുന്നു. മാഗോഗ് ദേശത്തിൻ്റെ അഥവാ റഷ്യയുടെ പ്രഭുവായ ഗോഗിനെ ഒരു പ്രത്യേക ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു യുദ്ധത്തിനായി ആഹ്വാനം ചെയ്യുകയാണ്. മാഗോഗ് ദേശത്തോട് അഥവാ റഷ്യയോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത് ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരുകയും ധരിച്ച പാർസികൾ, കൂഷ്യർ, പൂത്യർ, ഗോമരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. റഷ്യ ഒറ്റയ്ക്കല്ല വരുന്നത്, റഷ്യയോടുകൂടെ ചില രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കാളികളാകുകയാണ്. പാർസികൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഇറാൻ എന്ന് പറയുന്ന രാജ്യമാണ്. കൂഷ്യർ എന്ന് പറഞ്ഞാൽ എത്യോപ്യ, സുഡാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. പൂത്യർ എന്ന് പറഞ്ഞാൽ വടക്കേ ആഫ്രിക്കയുടെ രാജ്യങ്ങളാണ്. കൂഷ്യർ, പൂത്യർ എന്ന് ഒരുമിച്ച് പറയുമ്പോൾ ഏകദേശം ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഗോമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഇപ്പോഴത്തെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഒരു പക്ഷേ ജർമ്മനിയും ഈ രാജ്യങ്ങളോട് കൂടെ ചേർന്നേക്കാം. അങ്ങനെ ഒരു വലിയ പടക്കൂട്ടം തന്നെ വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹം എന്ന് പറയുമ്പോൾ, തോഗർമാഗ്രഹം എന്ന് പറയുന്നത് ടർക്കിയാണ്, ഇപ്പോഴത്തെ ടർക്കി. അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. അങ്ങനെ റഷ്യയോട് കൂടെ ചേർന്ന് ഇറാൻ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, ടർക്കി മുതലായ രാജ്യങ്ങളുടെ ഒരു സൗഹൃദം ഉണ്ടാവുകയും ആ വലയം ഒരുമിച്ച് ചേർന്ന് ഇസ്രയേൽ ആകുന്ന വിശുദ്ധ നാടിനോട് വന്നടുക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി യഹൂദൻ്റെ നേരെ വരുത്തുന്നത് മാഗോഗ് ദേശത്തിൻ്റെ അഥവാ റഷ്യയുടെ ഭരണാധികാരിയായ ഗോഗ് ആയിരിക്കും. അവിടെ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ്, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ, നീ അവർക്ക് മേധാവിയായിരിക്കുക, ഗോഗിനോട് പറയുകയാണ് രാജ്യങ്ങളെല്ലാം. ഇവർ യുദ്ധത്തിനായി വരുന്ന രാജ്യമേതെന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവർ യുദ്ധത്തിനായി വരുന്ന രാജ്യത്തിൻ്റെ പേര് ഇങ്ങനെയാണ്: വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ രാജ്യം, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിൽ തന്നെ. ഇസ്രയേൽ പർവ്വതങ്ങളിലേക്ക് ഇവർ നടന്നടക്കുകയാണ്. ആ രാജ്യത്തെക്കുറിച്ച് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ജാതികളുടെ ഇടയിൽ നിന്ന് അവരെല്ലാവരും ശേഖരിക്കപ്പെട്ടവരായി നിർഭയം വസിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇങ്ങനെയൊരു യുദ്ധമുണ്ടാകുന്നത്. മേഘം പോലെയാണ് ഈ രാജ്യങ്ങൾ യഹൂദൻ്റെ നേരെ വരുവാൻ പോകുന്നത്. ആ സമയത്ത് അവരുടെ ഹൃദയത്തിൽ ദുരാലോചനകളുണ്ടാകും, ദുരുപായങ്ങൾ നിരൂപിക്കപ്പെടും. ഈ ദുരുപായത്തോടുകൂടെ അവർ യഹൂദൻ്റെ നേരെ വരികയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: യഹൂദനെ പിടിച്ചടക്കുവാൻ വളരെ എളുപ്പമാണ്, മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ഒരു ദേശത്ത് ഞാൻ ചെല്ലും, കൊള്ളയടിക്കേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്നും ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിൻ്റെ നേരെയും കൈനീട്ടേണ്ടതിനും
ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. ഗോഗ് എന്ന ഭരണാധികാരിയുടെ ഹൃദയത്തിൽ ഒരു ദുരുപായം വരികയാണ്. ഇസ്രയേലിനെ പിടിച്ചടക്കുവാൻ വളരെ എളുപ്പമാണ്, യഹൂദിനെ കീഴ്പ്പെടുത്തുവാൻ എളുപ്പമാണ്. ഞാൻ അവനെ നശിപ്പിക്കുന്നതിനു വേണ്ടിയും കൊള്ളയിടുന്നതിനു വേണ്ടിയും ഞാൻ ആ ദേശത്തിന് നേരെ വന്നെടുക്കുകയാണ്. യഹൂദനെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അന്വർത്ഥമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ശൂന്യമായി കിടന്നതും നിവാസികൾ ഉള്ളതുമായ ഒരു സ്ഥലം. ശൂന്യമായി ഇസ്രയേൽ യഹൂദനില്ലാതെ കിടന്നിരുന്ന ഒരു വലിയ കാലഘട്ടം 1948 വരെയും ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ ജനമായ യഹൂദനോട് വളരെ വ്യക്തമായ ഒരു വാഗ്ദത്തം നൽകിയിരുന്നു. നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിന്നെ ഈ ദേശത്തു നിന്നും ആരും കൊണ്ടുപോകുകയില്ല. ദൈവത്തിൻ്റെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾക്ക് വിരോധമായി യഹൂദൻ ചെയ്യുന്ന പക്ഷം ദൈവം അവരെ ന്യായം വിധിക്കുമെന്നും അതേ വാഗ്ദത്തോടുകൂടെ ചേർത്ത് ദൈവം എഴുതി വച്ചിരുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 61-ാമത്തെ വാക്യം മുതൽ ആ ശാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും. ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുകിയിരുന്ന നിങ്ങൾ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേൾക്കായക കൊണ്ട് ചുരുക്കം പേരായി ശേഷിക്കും. നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിക്കാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരുന്നതുപോലെ തന്നെ നിങ്ങളെ നശിപ്പിക്കാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിങ്ങളെ പറിച്ചു കളയും. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെയും ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലും കൊണ്ടുള്ള അന്യദൈവങ്ങളെ നീ സേവിക്കും. ആ ജാതികളുടെ നിനക്ക് സ്വസ്ഥത കിട്ടുകയില്ല, നിന്റെ കാലിന് വിശ്രാമസ്ഥലം ഉണ്ടാവുകയില്ല. അവിടെ യഹോവ നിനക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നിന്റെ ജീവൻ നിന്റെ മുൻപിൽ തൂങ്ങിയിരിക്കും. രാവും പകലും നീ പേടിച്ചു പാർക്കും, പ്രാണഭയം നിന്നെ വിട്ടുമാറുകയില്ല. AD 70 യഹൂദന് തൻ്റെ ദേശം വിട്ടു പോകേണ്ട അവസ്ഥകളുണ്ടായി. ഏകദേശം AD 135 ആയപ്പോഴേക്കും യഹൂദൻ തൻ്റെ ദേശത്തു നിന്നും പരിപൂർണമായും നിഷ്കാസനം ചെയ്യപ്പെട്ടിരുന്നു. AD 135 മുതൽ 1948 വരെ യഹൂദൻ പല ഭാഗങ്ങളിലേക്കും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്കും ചിതറിക്കപ്പെട്ടു. ഒരു രാജ്യവും ഒരു ജനതയും ഇതുവരെയും അഭിമുഖീകരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ യഹൂദൻ പല രാജ്യങ്ങളിൽ നിന്നും പല ഭരണാധികാരികളിൽ നിന്നും അനുഭവിക്കേണ്ടതായി വന്നു. ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് ഏകദേശം 6 മില്യൺ യഹൂദന്മാരെയാണ്. അങ്ങനെ അനേകം ഭരണാധികാരികൾ യഹൂദനെ ലക്ഷ്യമിട്ട് നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. 1897 സ്ഥാപിതമായ സിയോൻ സംഘത്തിൻ്റെയും 2 ലോകമഹായുദ്ധങ്ങളുടെയും ഭരണിതഫലമായി യഹൂദന് തൻ്റെ സ്വന്തം സ്ഥലമായ ഇസ്രയേലിൽ വരുന്നതിനു വേണ്ടി 1948 മെയ് 14 ഒരു അവസരമുണ്ടായി. അന്നു മുതൽ ഇന്നുവരെയും യഹൂദനെ കണ്ണെടുത്താൽ കാണാത്ത, യഹൂദനെ നശിപ്പിക്കുവാൻ ആഗ്രഹമുള്ള പ്രബലരായ ശക്തികളുടെ നടുവിൽ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ട് യഹൂദൻ മുന്നേറുകയാണ്. 1967 ജൂൺ 5 ആരംഭിച്ച 6 ദിവസത്തെ ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിനൊടുവിൽ സകലവിധമായിട്ടുള്ള ഇസ്രയേലിയ പട്ടണങ്ങളെയും യെരുശലേം ഉൾപ്പെടെയുള്ള സകല പട്ടണങ്ങളെയും ഇസ്രയേൽ സകല അറബ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് അവരുടെ സ്വന്തമാക്കി. 1980 ജൂലൈ 1 യെരുശലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനവുമായി. അങ്ങനെ ചിതറിപ്പോയ ഇസ്രയേൽ ശേഖരിക്കപ്പെട്ടതിന് ശേഷം അവർ നിർഭയമായി വസിക്കുന്ന കാലയളവിൽ ഈ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ വരുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ 2500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടിരിക്കുകയാണ്. അത് നമ്മുടെ കാലയളവിൽ സംഭവിക്കുമെന്ന് വളരെ വലിയ സൂചനകൾ ലഭിക്കുന്നു. ഈ വേദപുസ്തകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഇന്ന് ഭൂമിയിൽ വളരെ ശക്തമായ ശക്തികളായുണ്ട്. അവർ എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഇസ്രയേലിനെ വെറുക്കുകയാണ്. അവർ എല്ലാവരും ചേർന്ന് ഇസ്രയേലിനെ നശിപ്പിക്കുവാൻ എങ്ങനെയെങ്കിലും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം അവർക്ക് തന്നെ വിനയായിത്തീരുന്ന കാഴ്ചയാണ് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 38-ഉം 39-ഉം നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ യുദ്ധത്തിൻ്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. യെഹെസ്കേൽ പ്രവാചകൻ രേഖപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ രാജ്യങ്ങളുടെ ഈ നീക്കത്തെ എതിർക്കുന്നതിനു വേണ്ടി ചില രാജ്യങ്ങൾ അവിടെ എഴുന്നേൽക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ ഷേബയും ദേദാനും തർശീഷ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ഇവിടെ ചില രാജ്യങ്ങൾ ഇങ്ങനെ നടന്നെടുക്കുന്ന രാജ്യങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവർ യുദ്ധം ചെയ്യുന്നില്ല. അവരോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ യെരുശലേമിനെ ലക്ഷ്യമാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യെരുശലേം എന്ന് പറയുന്ന ആ ഒരു ദേശത്തെ നിങ്ങൾ ഉന്നം വെക്കുന്നതിൻ്റെ പുറകിൽ ഉള്ള കാരണമെന്താണ്? ഏറ്റവും പ്രധാന കാരണമെന്ന് പറയുന്നത് ഇസ്രയേൽ എന്നുള്ളത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പാലും തേനും ഒഴുകുന്ന ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ലോകത്തിൻ്റെ തന്നെ കേന്ദ്രസ്ഥാനമായ ഇസ്രയേലിനെ എല്ലാവർക്കും വേണം.
റഷ്യയുടെ ഈ മുന്നേറ്റത്തെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഷേബയും ദേദാനും വരുമെന്നും, അതായത് ഇന്നത്തെ സൗദി അറേബ്യ, തർഷീഷ് വർത്തകന്മാരും അതിലെ ബാലസിംഹങ്ങളും. തർഷീഷ് എന്ന് പറയുന്നത് ഇന്നത്തെ യൂറോപ്പാണ്. യൂറോപ്പിൻ്റെ ബാലസിംഹത്തിൽ പെടുന്ന രാജ്യങ്ങളാണ് മറ്റ് ലോകത്തിലെ പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. സൗദിയും യൂറോപ്പും പാശ്ചാത്യ രാജ്യങ്ങളും യഹൂദൻ്റെ സുഹൃത്തുക്കളായി നിന്നുകൊണ്ട് റഷ്യക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്നതായി നമുക്കവിടെ കാണുന്നുണ്ട്. എന്നാൽ അവർ ചോദിക്കുന്നതേ ഉള്ളൂ, അവർ യുദ്ധം ചെയ്യുന്നില്ല. ഉടനെ മറ്റൊരു പ്രവചനം, ഗോഗ് എന്നുള്ള ആ ഭരണാധികാരിക്ക് നേരെ ദൈവത്തിൻ്റെ ദാസനായ എഹസ്കേലിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമായ ഇസ്രയേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീ നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായി ഇസ്രയേലിൻ്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്കൽ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിൻ്റെ നേരെ വരുത്തും. ഇവിടെ അന്ത്യകാലമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാലം നാം വസിക്കുന്ന ഈ കാലഘട്ടമാണ്. സകലത്തിൻ്റെയും അന്ത്യമെന്ന് വളരെ വ്യക്തമായി നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രയേലിന് നേരെ ഒരു പടയൊരുക്കമുണ്ടാകും. റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നേറ്റത്തെ ദൈവം തന്നെ ക്രമീകരിച്ചതാണെന്ന് ഈ വേദഭാഗം പറയുന്നുണ്ട്. ഞാൻ നിന്റെ താടിയല്ലിൽ ചൂണ്ടലിട്ട് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചൂണ്ടയെന്ന് പറയുന്നത് വശീകരണത്തെ കാണിക്കുന്നു. റഷ്യ ഇസ്രയേലിൻ്റെ നേരെ വരുന്നതിന് പുറകിലുള്ള കാരണം ആ യഹൂദൻ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനാലാണ്. ആ ദേശത്ത് നിന്റെ ഒരു ഭാഗം ഈ രാജ്യങ്ങൾക്കും വേണം. എന്നാൽ ദൈവം ഇങ്ങനെയാണ് പറയുന്നിട്ടുള്ളത്, നീ അവിടെ വരുന്ന സമയത്ത് യഹോവയാകുന്ന എൻ്റെ നാമം നിന്റെ മേൽ വിശുദ്ധീകരിക്കപ്പെടും. അതായത് യഹൂദനെ തകർക്കുവാൻ വന്ന ഋഷിയെ കീഴടക്കുന്നത് യഹോവയായ ദൈവം തന്നെയായിരിക്കും. അങ്ങനെ അമാനുഷികമായ പ്രവൃത്തിയിലൂടെ ദൈവം യഹൂദനെ രക്ഷിക്കുമ്പോൾ യഹോവയായ കർത്താവ് മാത്രമാണ് ഏകദൈവമെന്ന് യഹൂദന്മാരറിയണം എന്നുള്ളതാണ് ഈ യുദ്ധം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഇസ്രയേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉജ്ജ്വലിക്കുമെന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രയേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പമുണ്ടാകും. ഇനിയും നമ്മൾ കാണുന്നത് യഹൂദനെ യുദ്ധം ചെയ്യുന്നില്ല, യഹൂദനെ സഹായിക്കാമെന്ന സൗദി അറേബ്യയും പാശ്ചാത്യ രാജ്യങ്ങളും ഒന്നും യുദ്ധം ചെയ്യുന്നില്ല. എന്നാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഈ യുദ്ധം നയിക്കുകയാണ്. ഒരു വലിയ ഭൂകമ്പം ആദ്യമുണ്ടാകുന്നു. അതിനുശേഷം ദൈവം പറയുന്ന ചില കാര്യങ്ങൾ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുവരെയും സംഭവിക്കാത്ത ദൈവീക പ്രവൃത്തിയിലൂടെ ഈ രാജ്യങ്ങൾക്ക് വളരെ വലിയ ഡാമേജുകൾ ഉണ്ടാകുന്നു. 22-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും, പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ നാമം യഹൂദൻ്റെ മേൽ മഹത്വീകരിക്കുകയും ദൈവത്തിൻ്റെ നാമം യഹൂദൻ്റെ മേലും റഷ്യയുടെ മേലും മറ്റ് ശത്രുക്കളുടെ മേലും വിശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ വ്യക്തിത്വവും എല്ലാവരും കാണുക വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഗോഗ് മാഗോഗ് എന്നുള്ള ഈ അന്ത്യകാല യുദ്ധത്തിൻ്റെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് യഹൂദന് മാനസാന്തരമുണ്ടാകണം, യഹൂദൻ സത്യദൈവമായ കർത്താവിനെ അറിയണം, യഹൂദൻ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി അറിയണം, യഹൂദൻ്റെ രക്ഷയ്ക്കായി ദൈവം ഈ ഭൂമിയിൽ അയച്ച മശിഹയെ അറിയണമെന്നുള്ളതാണ് ഈ യുദ്ധം കൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, മാഗോഗ് ദേശവും മറ്റു രാജ്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അവർ യെരുശലേം നഗരത്തിൽ പ്രവേശിക്കുവാൻ ദൈവം അവർക്ക് അനുവാദം കൊടുക്കുകയില്ല. അവരുടെ സംഹാരം നടക്കുന്നത് യെരുശലേം പട്ടണത്തിലോ ഇസ്രയേലിൻ്റെ രാജ്യത്തിലോ ആയിരിക്കുകയില്ല. 39-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവർ എല്ലാവരും ഇസ്രയേൽ പർവ്വതങ്ങളിൽ വീഴും. ഇസ്രയേലിന് മതിലുകളില്ല എങ്കിലും ഇസ്രയേലിനെയും യെരുശലേമിനെയും ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് പർവ്വതങ്ങൾ കൊണ്ടാണ്. ഈ പർവ്വതങ്ങളിൽ ഈ രാജ്യങ്ങൾ വന്ന് വീഴും, അവർക്ക് യെരുശലേമിൽ പ്രവേശിക്കുവാൻ സാധ്യമാവുകയില്ല എന്ന് നമുക്കവിടെ കാണുന്നുണ്ട്. പർവ്വതങ്ങളൊക്കെയും കാട്ടുമൃഗങ്ങൾക്കും അവർ ഇരയായിത്തീരും. അവർ വെളിമ്പ്രദേശത്ത് വീഴും. ദൈവം അവിടെ തീ അയക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധനാമം ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ നടുവിൽ ദൈവം വെളിപ്പെടുത്തും. ഞാൻ ഇസ്രയേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നുവെന്ന് യഹൂദന്മാർക്ക് മനസ്സിലാകുവാൻ ഒരു അവസരം അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇസ്രയേലിനെ നശിപ്പിക്കണമെന്ന് വ്യാമോഹത്തോടുകൂടെ, അതിമോഹത്തോടുകൂടെ, വ്യർത്ഥമായ മോഹത്തോടുകൂടെ ഇസ്രയേലിന് നേരെ അടുത്തവർ എല്ലാവരും ഇസ്രയേലിൻ്റെ പർവ്വതങ്ങളിൽ വീഴും. ഇസ്രയേലിൻ്റെ പർവ്വതങ്ങളിൽ അവർ വീഴുമ്പോൾ അവരുടെ പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് യഹൂദന്മാർ അടുത്ത 7 മാസം തീ കത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇസ്രയേലിന് നേരെ വരുന്ന സകല ശത്രുക്കളുടെയും വീഴ്ച ദൈവത്തിൻ്റെ സ്വന്തം കയ്യാലായിരിക്കും.
അവർ വരും, അവർ ഇസ്രയേലിൻ്റെ പർവ്വതങ്ങളിൽ വീഴും, അവരുടെ അവശിഷ്ടങ്ങൾ 7 മാസത്തോളം കത്തിക്കൊണ്ടിരിക്കും, അവിടെ വഴിപോക്കറുടെ താഴ്വരയെന്ന് പറയുന്ന ഒരു താഴ്വരയിൽ അവരുടെ ജഡം കിടക്കുമെന്ന് പറയുന്നു. ഇന്ന് വാർത്തകളിൽ ഇസ്രയേലും യെരുശലേമും നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ എന്തായിരിക്കും സംഭവിക്കുവാൻ പോകുന്നതെന്ന് ഓർത്ത് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നു. എന്നാൽ യഹൂദനു വേണ്ടി ദൈവം ഇറങ്ങിവന്ന് യുദ്ധം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഇസ്രയേൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ ആവർത്തിച്ച് പലവട്ടം നിരസിച്ചിട്ടുണ്ട്. അവർ ചെയ്ത ഏറ്റവും വലിയ ദൈവകൽപ്പനാ ലംഘനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ, ഒരു യഹൂദനായി പിറന്നപ്പോൾ, യഹൂദനായി വളർന്നപ്പോൾ, അവരുടെ രക്ഷകനും കർത്താവും മശിഹയും അവരുടെ മേൽ വരുവാനുള്ള അഭിഷക്തനുമായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നപ്പോൾ അവർക്ക് ആ യേശുവിനെ മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. ഇവനെ കൊല്ലുവീൻ, ബറബാസിനെ വിട്ടുതരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ ഗോത്രം ഒരുമിച്ച് യേശു ക്രിസ്തുവിനെതിരായി അവർ ആർത്തു. അവർ എല്ലാവരും പറഞ്ഞു, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നോട്ടെ, ഞങ്ങൾക്കത് സാരമില്ല, ഞങ്ങളത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അവർ ചെയ്ത ഏറ്റവും വലിയ തിരസ്കരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ, ദൈവത്തിൻ്റെ ഓമന പുത്രനായ മശിഹയെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യഹൂദൻ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല. യേശുവിനെ അവർ ത്യജിച്ചു കളഞ്ഞു. 1970 മുതൽ 1948 വരെയും ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള സകല ശാപങ്ങളും യഹൂദൻ പല രാജ്യങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി. എന്നാൽ യഹൂദൻ അത്തിവൃക്ഷം പോലെ തളിർത്ത് അവൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും എല്ലാ മേഖലകളിലും സ്വസ്ഥമായി ഭൂമിയെപ്പോലും ഭരിക്കുന്ന രീതിയിൽ യഹൂദൻ്റെ ടെക്നോളജികൾ ഭൂമിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഇത് അന്ത്യകാലമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ അന്ത്യകാലത്ത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ യഹൂദൻ്റെ മശിഹയായി അവതരിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഈ അന്ത്യകാലത്ത് യഹൂദനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധം നടക്കുവാൻ പോവുകയാണ്. ആ യുദ്ധത്തിൻ്റെ പേരാണ് ഗോഗ് മാഗോഗ് യുദ്ധം. അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളിൽ ഒരു കാര്യം മാത്രമാണ്. ഗോഗ് മാഗോഗ് യുദ്ധത്തെ 3-ാം ലോക മഹായുദ്ധം എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ വിളിക്കാം. എന്നാൽ ഗോഗ് മാഗോഗ് യുദ്ധത്തോടുകൂടെ ഈ ഭൂമിയിൽ ഒരു ഭരണാധികാരി എഴുന്നേൽക്കും. ആ ഭരണാധികാരി യഹൂദനെ 7 വർഷം വാഴും. ആ ഭരണാധികാരി തൻ്റെ സിംഹാസനം യെരുശലേമിൽ വെക്കും. ആദ്യത്തെ 3.5 വർഷം യഹൂദൻ വിചാരിക്കും ഇവനാണ് മശിഹയെന്ന്. എന്നാൽ 3.5 വർഷം കഴിയുമ്പോൾ തൻ്റെ സ്വന്തം പ്രതിമ യെരുശലേമിൽ യഹൂദൻ്റെ ആലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് യഹൂദന് മനസ്സിലാകും, അവർ കുത്തിവിട്ട് ഒരുവനുണ്ട്. യഹൂദൻ യേശു ക്രിസ്തുവിൽ നോക്കി യേശുവിനായി അനുതപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 7 വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് ശേഷം ഈ ഭൂമിയിൽ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുകയും അടുത്ത 1000 വർഷം യഹൂദനോടുകൂടെ ഈ ഭൂമിയെ വാഴുകയും ചെയ്യുമെന്ന് വിശുദ്ധവേദപുസ്തകം പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും, ഇത് നടന്നേ തീരൂ. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിലും ഒരു രക്ഷയുടെ സന്ദേശമുണ്ട്. ആ രക്ഷയുടെ സന്ദേശമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ഭൂമി വളരെ പ്രയാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യനും പിടിക്കുവാനോ തടുക്കുവാനോ സാധ്യമാകാത്ത രീതിയിൽ അനേകം ക്ലേശങ്ങൾ ഈ ഭൂമിയുടെ മേൽ വരുവാൻ പോകുന്നു. ഈ ഭൂമിക്ക് സംഭവിക്കുവാൻ പോകുന്ന പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവം ഒരു പെട്ടകമുണ്ടാക്കിയിട്ടുണ്ട്. ആ പെട്ടകമാണ് യേശു ക്രിസ്തു. ആ പെട്ടകത്തിലേക്ക് ഓടി കയറുവാൻ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നാൽ ഞാൻ ഉള്ളിൽ വന്ന് നിങ്ങളോടുകൂടെ അത്താഴം കഴിക്കും. പ്രിയ സ്നേഹിത, യേശുവില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം വട്ടപൂജ്യമാണ്. യേശു ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. മഹാമാരിയുടെ നടുവിലും ക്ഷാമങ്ങളുടെയും യുദ്ധങ്ങളുടെ നടുവിലും ഉയർത്തിപ്പിടിക്കുവാനും ഉറക്ക പറയുവാനും പറ്റിയ ഏക പുസ്തകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. ഈ ബൈബിളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവരിക, പാപത്തിൽ നിന്നും അനുതപിക്കുക, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക, യേശുവിന് വേണ്ടി ജീവിക്കുക. മാറാനാഥ, യേശു കർത്താവ് വളരെ വേഗത്തിൽ വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.